രാജു പി നായർ നിങ്ങൾ ഇങ്ങനെ ഒളിച്ചിരുന്ന ഒന്നോ രണ്ടോ ഇടത്ത് ഒരു തിരഞ്ഞെടുക്കപ്പെട്ട സ്ക്വാഡ് ആത്മഹത്യാ സ്ക്വാഡ് എന്നാണ് പാർട്ടി സെക്രട്ടറി അതിനെ വിശേഷിപ്പിച്ചത് ചാവേർ സംഘം എന്നൊക്കെ മറ്റു ചില വിശേഷണങ്ങളും കേട്ടു അങ്ങനെ ഒളിഞ്ഞിരുന്ന് കരിങ്കൊടി കാണിക്കുന്ന നിങ്ങൾ എങ്ങനെയാണ് ഡിവൈഎഫ്ഐക്കാരുടെ കണ്ണിൽപ്പെടുന്നത് പോലീസുകാരുടെ കണ്ണിൽപ്പെടുന്നത് അതോ ഈ രക്ഷാപ്രവർത്തനം ഡിവൈഎഫ്ഐക്കാരെ ഏൽപ്പിക്കാൻ നിങ്ങളുടെ കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റികളോ മണ്ഡലം കമ്മിറ്റികളോ ഒക്കെ നേതൃത്വം കൊടുക്കുന്നുണ്ടോ മാധു ഞാൻ എല്ലാം കൂടി ചേർത്ത് മറുപടി പറയാം ആദ്യം ബഹുമാനായ ശ്രീ വി പി മുസ്തഫ ഇവിടെ പറഞ്ഞത് നവകേരള സദസ്സിലെ പരാതികളെ സംബന്ധിച്ചാണ് അവിടുത്തെ ആൾക്കൂട്ടങ്ങളെ സംബന്ധിച്ചാണ് ഇത് സത്യത്തിൽ സർക്കാരിൻ്റെ ഈ ജനങ്ങളെ കേൾക്കാനും ജനങ്ങളുടെ പരാതികൾ സ്വീകരിക്കാനും വേണ്ടിയിട്ടുള്ള പരിപാടിയായിരുന്നു എന്തായാലും നവംബർ ഇരുപ മുപ്പതാം തീയതി നവംബർ ഇരുപത്തിയാറാം തീയതിയാണോ പി ആർ ഡി ഇറക്കിയ വാർത്താ സമ്മേളനത്തിൽ വാർത്താക്കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രിമാരും മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥരും മണ്ഡലങ്ങളിൽ നേരിട്ടെത്തുന്ന നവകേരള സദസ്സിൽ പരാതികൾ സ്വീകരിക്കാൻ വിപുലമായ സൗകര്യങ്ങൾ അതിൻ്റെ മുഴുവൻ കാര്യവും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പരാതികൾ സ്വീകരിക്കാനാണ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ പരാതികൾ പറയാൻ പറ്റി വന്ന ജനങ്ങളെ അതിനകത്ത് മറ്റേ നമ്മുടെ തൊഴിലുറപ്പും ഉൾപ്പെടെയുള്ള മറ്റ് സംവിധാനങ്ങൾ കുടുംബശ്രീ എല്ലാം ഉണ്ടെന്ന് നിൽക്കട്ടെ അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ പരാതി തരാൻ കൊടുത്ത ജന കണങ്ങളെ ജനങ്ങളെ കണ്ടിട്ട് ഒരു മന്ത്രി അവിടെ നിന്ന് എണ്ണാമെങ്കിൽ എണ്ണിക്കോ എന്നു പറയുന്ന അശ്ലീലം ഈ നവകേരള സദസ്സിൽ നമ്മൾ കണ്ടു ഇനി കോൺഗ്രസിന് നാൽപ്പത്തൊന്ന് അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ നാൽപ്പത്തൊന്ന് എം എൽ എമാർ അവിടെ ചെന്ന് പരാതി പറയാത്തതിന് അല്ലെങ്കിൽ അവിടെ ചെന്ന് ആ വേദി ഉപയോഗിക്കാത്തതിൻ്റെ കുണ്ഠിതമാണ് ശ്രീ വി പി ഉപസ്തമയ്ക്ക് ആ മുന്നണിക്കകത്ത് നിൽക്കുന്ന ഒരു പ്രമുഖ കക്ഷിയുടെ എം പി തോമസ് ചാഴികാടൻ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ ഒരു വിഷയം പറഞ്ഞപ്പോൾ ഉണ്ടായ സംഭവത്തെക്കുറിച്ച് നമ്മൾ കണ്ടു അപ്പോൾ എന്താണ് ഈ സദസ്സ് നടന്നത് ഇതുകൊണ്ട് ജനങ്ങൾക്ക് മനസ്സിലായി എനിക്ക് തോന്നുന്നത് ഈ മുഖ്യമന്ത്രി പിണറായി വിജയനോട് പാർട്ടിക്കകത്ത് വലിയ ഒരു നീരസമുണ്ട് ആ നീരസം ചിലപ്പോൾ ഇത്തരത്തിലുള്ള വക്താക്കൾ വന്നിട്ട് ജനങ്ങളിത് കുറേ കൂടി ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണോ എന്ന് എനിക്ക് സംശയമുണ്ട് അല്ലെങ്കിൽ പരാതി പറയുന്നതിനെ സംബന്ധിച്ച് എം എൽ എമാർ ചെല്ലുന്നില്ല എന്ന് പറഞ്ഞത് തോമസ് ചാഴിക്കാടിൻ്റെ അനുഭവത്തിന് ശേഷം ഏതെങ്കിലും സി പി എമ്മിൻ്റെ പ്രതിനിധി ഒരു ചാനൽ ചർച്ച ചെയ്ത് വന്ന് പറയുമോ സെൽഫ് ഗോൾ അല്ലേ ആ സെൽഫ് ഗോള് അടിക്കുന്നത് ഇങ്ങനെ കുറച്ച് നാണം കരട്ടേ എന്ന് ഉദ്ദേശിച്ചിട്ടാണോ എന്ന് എനിക്ക് സംശയമുണ്ട് അതെനിക്കറിയില്ല ചിലപ്പോൾ അതായിരിക്കാം പിന്നെ രണ്ടാമത്തെ കാര്യം കരിങ്കൊടി കാണിക്കുന്നതാണ് കരിങ്കൊടി കാണിക്കുന്നത് എങ്ങനെയാണ് കരിങ്കൊടി സംരക്ഷണ പോകുന്ന മന്ത്രിമാരെയും അല്ലെങ്കിൽ എല്ലാം കരിങ്കൊടി കാണിക്കുന്നത് മുൻകൂട്ടി പ്രഖ്യാപിച്ചിട്ടല്ല മുൻകൂട്ടി പ്രഖ്യാപിക്കാതെ അവിടെ പോകുന്ന വഴിക്ക് സുരക്ഷാ മാനദണ്ഡങ്ങളെ മറികടന്നുകൊണ്ട് ആണ് ആ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് ആ പ്രതിഷേധം സംഘടിപ്പിക്കുമ്പോൾ ഒരു പക്ഷേ ഇന്റലിയൻ സംവിധാനത്തിന് അത് കണ്ടുപിടിക്കാനുള്ള മാർഗങ്ങളുണ്ടാവും പോലീസ് ആ ഇന്റലിയൻസ് സംവിധാനം ഉപയോഗിക്കും അത് ചിലപ്പോ ആ പ്രസ്ഥാനത്തിനകത്ത് തന്നെ ആൾക്കാരോട് ചിലർ ചോദിക്കും ചിലപ്പോൾ അവർക്ക് അറിയാൻ സാധിക്കില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എം പി രാജേഷ് പറഞ്ഞത് പാർട്ടിക്കോ ഇതിൽ ഒരു ബന്ധവുമില്ല ഇത് പൊതുജനമാണ് നേരിടുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും എതിരെയുള്ള ഈ പ്രകടനം ഈ അല്ലേ പൊതുജനം നേരിടുന്നു എന്നാണ് പറയുന്നത് അതുകൊണ്ടാണല്ലോ കണ്ണൂർ പഴയങ്ങാടിയിലെ പൊതുജനമാണല്ലോ റിമാൻഡിൽ പോയത് ഈ ജീവൻ രക്ഷാ പ്രവർത്തനം ഉപയോഗിക്കുന്നതിനോട് എനിക്ക് എതിർപ്പുണ്ട് കാരണം പാവപ്പെട്ട പ്രതിഷേധ ജനാധിപത്യപരമായിട്ട് പ്രതിഷേധിക്കുന്ന ചെറുപ്പക്കാരെ തല്ലിച്ചതച്ചിട്ട് അതിനെ അപമാനിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി എന്ന് പറയുന്ന ആ പുങ്കവൻ ഒരു വിവരക്കേട് വിളിച്ചു പറഞ്ഞിട്ട് അത് നമ്മൾ ഏറ്റെടുക്കുന്നതിനോട് എനിക്ക് എതിർപ്പുണ്ട് കാരണം പാവപ്പെട്ട കുട്ടികളുടെ തലതല്ല അതൊക്കെ ഇവരൊക്കെ പറയുന്ന വാക്കുകളല്ലേ ഇതൊക്കെ ഇതിനേക്കാളൊക്കെ എത്രയോ വൃത്തികെട്ട വാക്കുകളാണ് മുഖ്യമന്ത്രി തന്നെ പറയുന്നത് അപ്പം പിന്നെ വക്താവ് മന്ത്രി ഉറക്കമുണ്ടോ അപ്പൊ അത്തരത്തിൽ ശരി ആയിക്കോട്ടെ ആയിക്കോട്ടെ അങ്ങനെയുള്ള എതിർപ്പ് ഞാൻ സ്വീകരിക്കുന്നു അപ്പൊ ഇത്തരത്തിൽ ആ ഞാൻ ചോദിക്കുന്ന അങ്ങനത്തെ ഒരു വാക്ക് ഒരു മനുഷ്യൻ ചെറുപ്പക്കാരുടെ തലതല്ലി പൊട്ടിക്കുന്ന ചെടിച്ചട്ടിയും ഹെൽമെറ്റും വെച്ച് തലതട്ടി പൊട്ടിക്കുമ്പോൾ ജീവൻ രക്ഷാ പ്രവർത്തനം എന്ന് പറയുന്നതിനെ വലിയ മഹത്വജനമായിട്ട് കാണാൻ സാധിക്കുമോ അത് നമ്മളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് ഈ സമരത്തിൽ ഇവരുടെ ജനാധിപത്യ വിരുദ്ധമായ നടപടികളിൽ ആക്രമണം നേരിടുന്ന ആ പാവപ്പെട്ട ചെറുപ്പക്കാരോട് നമ്മൾ ചെയ്യുന്ന അനീതിയായിരിക്കും ആ വിവരക്കേട് നമ്മൾ എടുത്തുകൊണ്ട് നടക്കുന്നത് എന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട് അപ്പം ഞാൻ നേരത്തെ മാതൃ ചോദിച്ച ചോദിച്ചതും ചോദിച്ചോ ചോദിച്ച ചോദ്യവും വി പി പി ഗുസ്ത പറഞ്ഞോ ജനങ്ങളാണ് ആ ജനങ്ങളാണോ പഴയങ്ങാടിയിൽ റിമാൻഡിൽ പോയത് വധശ്രമത്തിന് ആണോ അല്ലല്ലോ അവിടെ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകരല്ലേ പോയത് ഇപ്പോൾ കഴിഞ്ഞ ഈ ദിവസങ്ങളിൽ മുഴുവൻ കോൺഗ്രസ്സുകാരെ ആക്രമിക്കുന്നത് യൂത്ത് കോൺഗ്രസ്സുകാരെ ആക്രമിക്കുന്നത് ഡിവൈഎഫ്ഐയുടെ ഭാരവാഹികളല്ലേ സ്വന്തം പ്രവർത്തകരെ പോലും തമ്മി തള്ളിപ്പറയേണ്ട ഗതികേടിലേക്ക് സി പി എം എത്തിയിരിക്കുന്നുണ്ടോ അതല്ല ജനവികാരം എതിരാകുമ്പോൾ സ്വന്തം പ്രവർത്തകരെ പോലും തള്ളിപ്പറയുകയാണ് ആ നിലയിലേക്ക് ഇവരെത്തി പക്ഷേ ഞാൻ ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇത് സർക്കാരിൻ്റെ ഒരു പരിപാടിയാണ് സർക്കാരിൻ്റെ പരിപാടി ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നടക്കുന്ന സർക്കാരിൻ്റെ പരിപാടിയിൽ ഈ ഡി വൈ എഫ്ഐക്കാർക്ക് എന്താണ് റോള് ഈ പ്രതിഷേധിക്കുന്ന ആൾക്കാരെ കൈകാര്യം ചെയ്യാൻ അവരെ തല്ലാൻ ഡിവൈഎഫ്ഐ ഏത് നിലയിലാണ് ഇതിൽ പങ്കെടുക്കുന്നത് അപ്പം പോലീസ് നിൽക്കുന്നു പോലീസ് ലാത്തി ചാർജ് ചെയ്യുന്നതോ ഞങ്ങൾക്ക് മനസ്സിലാക്കാം പോലീസ് പിടിച്ചു മാറ്റുന്നതോ മനസ്സിലാക്കാം അവിടെ ഡിവൈഎഫ്ഐക്കാർ വന്നിട്ട് ആക്രമിക്കുന്നത് അത് എന്ത് റോള് കൊടുത്തതിന്റെ പേരിലാണ് അത് മറ്റൊന്നുമല്ല മുഖ്യമന്ത്രിയാണ് അവർക്ക് റോള് കൊടുത്തത് കണ്ണൂർ പഴയങ്ങാടിയിലെ വിഷയം കഴിഞ്ഞപ്പോൾ ഇത് തുടരണം എന്ന് മുഖ്യമന്ത്രി പറഞ്ഞാൽ പിന്നെ അവർ കേൾക്കാതിരിക്കുമോ അപ്പൊ കലാപത്തിന് ആഹ്വാനം ചെയ്ത ഒരു മുഖ്യമന്ത്രിയാണ് ഇനി നോക്കൂ മാധു ആരാ പോലീസ് ഇപ്പം കഴിഞ്ഞ ദിവസം നടന്ന നമ്മൾ കണ്ടു ആലപ്പുഴയിൽ അവിടെ പോലീസ് ഇറങ്ങി കരിങ്കൊടി വീശിയ ചെറുപ്പക്കാരെ അവരെ തടഞ്ഞു വെച്ചു ഞങ്ങൾക്ക് എതിർപ്പില്ല കരിങ്കൊടി വീശിയവരെ തടഞ്ഞ് വെക്കുന്നതിനോടോ അവർക്കെതിരെ കേസ് എടുക്കുന്നതിനോ ഞങ്ങൾക്ക് എതിർപ്പില്ല അത് പ്രതീക്ഷിച്ച് തന്നെയാണ് ഇറങ്ങുന്നത് പക്ഷേ അവിടെ അവരെ തല്ലിച്ചതച്ചത് ആ വാഹനത്തിനു പുറകിൽ പോയ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സെക്യൂരിറ്റി ആ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സെക്യൂരിറ്റിയുടെ പണി ഇതാണോ ആണോ ഈ സെക്യൂരിറ്റി പ്രവർത്തിക്കുന്നത് ഡിവൈഎഫ്ഐയുടെയും അല്ലെങ്കിൽ സി പി എമ്മിന്റെയും കമ്മിറ്റി ഓഫീസിലാണ് കൊടുക്കുന്ന നിർദ്ദേശപ്രകാരമാണ്